പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഇന്ത്യക്ക് പകരം ഭാരത് എന്നാക്കാൻ ശുപാർശ. NCERT ഏഴംഗ സമിതിയുടേതാണ് നിർദ്ദേശം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ചോദിച്ചിരുന്നുണ്ട്. ആന്റണി, രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന് മാറ്റി ഭാരത് എന്നാക്കുന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പാഠപുസ്തകങ്ങളിൽ ഇത്തരത്തിലൊരു മാറ്റം വരാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതം എന്നാക്കണമെന്നുള്ള ചർച്ചകൾ രാജ്യത്ത് സജീവമായി നടക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞിടക്ക് ഇത് സജീവമായി തന്നെ ഉയരുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി അടക്കം അവരുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലടക്കം ഭാരത് എന്ന് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചരിത്ര പുസ്തകങ്ങളിൽ കൂടി ആ പേര് മാറ്റണമെന്നൊരാവശ്യം NCERT തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ NCERT പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. സാമൂഹിക പാഠ ഈ സമിതി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏഴംഗ സമിതിയാണത്. ആ സമിതിയുടെ ശുപാർശയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഭാഗത്തും അത് ഭാരതം എന്നാക്കി മാറ്റണം എന്നുള്ളതാണ്. 1 മുതൽ +2 വരെയുള്ള സാമൂഹിക പാഠ പുസ്തകത്തിൽ എല്ലാ പുസ്തകങ്ങളിലും ഈ പേര് ഇങ്ങനെ തന്നെ ആക്കി മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു ശുപാർശയാണ് NCERT ഈ സമിതി നൽകിയിരിക്കുന്നത്. മലയാളിയായ ചരിത്രകാരൻ CI ഐസക്കാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. അദ്ദേഹം അടക്കമുള്ള സമിതിയാണ് ഈ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ആ ശുപാർശ ലഭിച്ചതായി NCERT സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം നിലവിൽ എടുത്തിട്ടില്ല. സമിതി ശുപാർശ ചെയ്യുന്നത് അടുത്ത വർഷം മുതൽ ഈ സമിതി ഈ ഭാരതം എന്നുള്ള പേര് എല്ലാ പുസ്തകങ്ങളിലും ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യമാണ്. മറ്റൊന്നുള്ളത് ഈ പാഠപുസ്തകങ്ങളിൽ കൂടുതൽ ഹിന്ദു രാജാക്കന്മാരുടെ വിജയങ്ങൾ ഉൾപ്പെടുത്തണം. ഇന്ത്യയിലുണ്ടായിരുന്ന ഹിന്ദു രാജാക്കന്മാർ അവരുടെ വിജയങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ശുപാർശ കൂടി നൽകുന്നുണ്ട്. നിലവിലുള്ളത് ഈ മുഗളന്മാരുടെയും അതുപോലെ തന്നെ സുൽത്താൻമാരുടെയും ഒക്കെ വിജയങ്ങളാണ്. മറിച്ച് മറ്റു വിഭാഗങ്ങളുടെ, അതായത് ഹിന്ദു രാജാക്കന്മാരുടെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ തോൽവികളാണ്. ഇത് മാറ്റി ഈ ഹിന്ദു വിജയങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ സമിതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വേറൊന്നുള്ളത് ഈ ചരിത്രം നിലവിൽ പുരാതനം, മധ്യകാലം, ആധുനികം, അങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ആ വിഭജനം വേണ്ട, മറിച്ച് പുരാതന ചരിത്രത്തിന് പകരം ക്ലാസിക്കൽ ചരിത്രം എന്ന പേര് ഉപയോഗിക്കാനും ഈ NCERT ശുപാർശ, ഈ സമിതി ശുപാർശ നൽകിയിട്ടുണ്ട്. ഏതായാലും തീരുമാനം NCERT ആണ് ഇക്കാര്യത്തിൽ എടുക്കേണ്ടത്. അന്തിമ തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷം എടുക്കുമെന്ന് NCERT വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആതിരാ.